Good morning, my kids. നിങ്ങളിപ്പോ കുറെ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ചില്ലക്ഷരങ്ങളാണ് പഠിക്കേണ്ടത്. എന്താണ് ചില്ലക്ഷരങ്ങൾ? ഇതിനു മുമ്പ് വന്ന വാക്കുകളിലൊക്കെ നമ്മൾ ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊക്കെയാണ് ചില്ലക്ഷരങ്ങൾ? ഏതൊക്കെയാണ്? ഇതാണ് ചില്ലക്ഷരങ്ങൾ. എത്രണ്ട് ചില്ലക്ഷരങ്ങൾ? അഞ്ചെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? അഞ്ച് ചില്ലക്ഷരങ്ങളുണ്ട്. ഇന്ന് നമ്മൾ രണ്ട് ചില്ലക്ഷരങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണ് നിങ്ങൾക്ക്? ഇൺ എന്ന അക്ഷരവും അതുപോലെ തന്നെ ഇൻ എന്ന അക്ഷരമാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ആദ്യം ടീച്ചർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങൾ വായിച്ചു തരാം. അതിലെ ഒരു പാട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ചില അക്ഷരങ്ങൾ നമ്മൾ വായിച്ചു തരാം ടീച്ചർ. ഇൺ ഇൻ ഇൽ അല്ലേ? ഇനി ഇതിൽ നോക്കിയപ്പോ ഒരു പാട്ടുണ്ടോ? ആരുടെ പാട്ടാണിത്? കരടിച്ചേട്ടന്റെ പാട്ടാണ് അല്ലേ? കരടിച്ചേട്ടൻ എന്താ നോക്കി നിൽക്കുന്നത്? തേന് കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് അല്ലേ? മരത്തിന് മുകളിൽ തേന് കാണുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മൺകുടം നിറയെ തേനുണ്ടാൻ കരടിച്ചേട്ടൻ കൊതിച്ചല്ലോ, കണ്ണിറയെ തേൻ കണ്ടപ്പോൾ കരടിച്ചേട്ടൻ ചിരിച്ചല്ലോ. എന്താണ്? മൺകുടം നിറയെ തേനുണ്ടാൻ കരടിച്ചേട്ടൻ കൊതിച്ചല്ലോ, കണ്ണിറയെ തേൻ കണ്ടപ്പോൾ കരടിച്ചേട്ടൻ ചിരിച്ചല്ലോ. എന്നോട് പറഞ്ഞേ. മൺകുടം നിറയെ തേനുണ്ടാൻ കരടിച്ചേട്ടൻ കൊതിച്ചല്ലോ, കണ്ണിറയെ തേൻ കണ്ടപ്പോൾ കരടിച്ചേട്ടൻ ചിരിച്ചല്ലോ. ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇൺ ഇൻ എന്ന രണ്ട് ചില്ലക്ഷരങ്ങൾ ഉണ്ട്. അത് നോക്കിയപ്പോ അതിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ ശ്രദ്ധിക്കൂ. മൺകുടം ഇൺ കാണുന്നുണ്ടോ? നാ എഴുതിയിട്ടാണ് ഇൺ എഴുതിയിരിക്കുന്നത് അല്ലേ? മൺകുടം നിറയെ തേൻ, തേനുണ്ണാൻ തേൻ കണ്ടോ? അതിൽ ഇന്ന് കണ്ടോ? തേൻ ഉണ്ണാൻ ഇൻ, അതും ചുവന്ന നിറത്തിൽ കാണുന്നുണ്ടോ? ഇന്ന് നാ എന്ന അക്ഷരം എഴുതിയിട്ടാണ് ഇൻ എന്ന ചില അക്ഷരം എഴുതിയിട്ടുള്ളത് അല്ലേ? ഇനി കരടിച്ചേട്ടൻ, കരടിച്ചേട്ടൻ കണ്ടോ? കൊതിച്ചല്ലോ, കണ്ണിറയെ തേൻ കണ്ടപ്പോൾ കരടിച്ചേട്ടൻ ചിരിച്ചല്ലോ. ഈ പാട്ടില് നമ്മൾ ഇന്ന് പഠിക്കുന്ന രണ്ടക്ഷരങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ പെൻസിൽ കൊണ്ട് അതില് സർക്കിൾ ചെയ്യുക, റൗണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിന്റെ താഴെയുള്ള വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. ചിത്രം എന്ന് പറഞ്ഞേ. തൂൺ, കൂൺ, മാൻ, സൂര്യൻ. ഏതൊക്കെയാണ്? തൂൺ, കൂൺ, മാൻ, സൂര്യൻ. തൂൺ, കൂൺ, മാൻ, സൂര്യൻ. ഇൺ എന്ന അക്ഷരം വരുന്ന രണ്ട് വാക്കുകളാണ് തൂൺ, കൂൺ അല്ലേ? തൂൺ, കൂൺ അല്ലേ? ഇൻ എന്ന അക്ഷരം എന്ന വാക്കുകൾ ഏതൊക്കെയാണ്? മാൻ, സൂര്യൻ. മാൻ, സൂര്യൻ അല്ലേ? നമുക്കത് ചില അക്ഷരങ്ങൾ എഴുതി നോക്കാം. അത് കഴിഞ്ഞിട്ട് അതുപയോഗിച്ചുള്ള വാക്കുകളെന്ന് എഴുതാം അല്ലേ? ശ്രദ്ധിക്കട്ടോ. ഏതൊക്കെയാണ് ചില അക്ഷരങ്ങള്?
in, in, il, il. ഇനി നമ്മൾ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങളാണ് ഇനി പഠിക്കുന്നത്. ഏതാണ് ഇൺ? നോക്കിയപ്പോ ഇൺ എന്ന ചില്ലക്ഷരം ഇതിലെ നാ എഴുതിയിട്ട് മുകളിലേക്ക് എഴുതുക അല്ലേ. ഇൺ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് രണ്ട് വാക്കുകൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയോ? തൂൺ, താഴ്ത്തണം. തൂ എന്ന് പറയാൻ എന്താ ചിഹ്നങ്ങൾ വരുന്നു അല്ലേ. തൂൺ എന്താണ്? തൂൺ, തൂൺ, തൂൺ. അടുത്ത ഏതാണ്? കൂൺ, കാഴ്തണം. കൂ വന്നിട്ട് കൂൺ, തൂൺ, കൂൺ, തൂൺ, കൂൺ അല്ലേ. അടുത്ത ഏതാണ്? ഇൻ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് കേട്ടോ നാ എഴുതിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഇടുക അല്ലേ. ഇതെങ്ങനെ ഇതല്ലേ? നാ എഴുതിയിട്ട് ആ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതല്ലേ. ഇന്ന് എന്തിലെ നാ എഴുതിയിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. ഇന്ന് എന്ന ചില്ലക്ഷരം ഉപയോഗിച്ചിട്ട് മാൻ സൂര്യൻ എങ്ങനെ ഇതല്ലേ? മാൻ, മാഴുത, മാ എന്ന് വന്നെങ്കിൽ ദീർഘിട്ട് കൊടുക്കുക അല്ലേ. ഇൻ മാൻ സൂര്യൻ സാഴ്ത്തിട്ട് ഊ വരാന് ഇതാകട്ടു വരട്ട് കൊടുക്ക. അപ്പൊ എന്താ വായിക്ക? സൂര്യൻ ഉണ്ടോ? യാ എന്ന സ്വരത്തിന് ചിഹ്നാണ് ഇത് അല്ലേ. സൂര്യൻ, മാൻ സൂര്യൻ. ഏതൊക്കെയാണ് ചില്ലക്ഷരങ്ങള്? എൺ, ഇൻ, എൽ, എൺ. അതില് എൺ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് തൂൺ, കൂൺ, തൂൺ, കൂൺ, തൂൺ, കൂൺ. അടുത്തേതാണ് ഇൻ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് മാൻ, മാൻ സൂര്യൻ, മാൻ സൂര്യൻ, മാൻ സൂര്യൻ. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ചില്ലക്ഷരങ്ങളാണ്. ചില്ലക്ഷരങ്ങളില് രണ്ടക്ഷരങ്ങൾ പഠിച്ചു, ഇണ് എന്ന അക്ഷരവും ഇന് എന്ന അക്ഷരവും പഠിച്ചു അല്ലേ. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ രണ്ട് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? തൂൺ, കൂൺ, മാൻ, സൂര്യൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും വാക്കുകൾ എഴുതി പഠിക്കണം പാഠത്തിലെ. കരടിയുടെ പാട്ടില്ലേ, ടീച്ചർ പാടിത്തന്നില്ലേ, ആ പാട്ടിലെ ഇന്ന് പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പെൻസിൽ കൊണ്ട് റൗണ്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.